എല്ലാവർക്കും നമസ്കാരം. എൽസാസ് ക്യുസീനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു പീനട്ട് ബട്ടർ റെസിപ്പിയാണ്. വളരെ ഈസിയായി, ഓയിലൊന്നും യൂസ് ചെയ്യാതെ റോസ്റ്റഡ് പീനട്ട്സ് മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ റെസിപ്പി ഉണ്ടാക്കുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത്. അതിലേക്ക് നമുക്ക് കൊക്കോ പൗഡർ, ഷുഗർ, മേപ്പിൾ സിറപ്പ്, ഹണി, അങ്ങനെ പല ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് പല വേർഷൻസ് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് പീനട്ട് ബട്ടർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് പീനട്ട്സ് എടുക്കുകയാണ്. റോസ്റ്റഡോ സോൾട്ടഡോ ആയിട്ടുള്ളത് അവൈലബിൾ ആണെങ്കിൽ അതെടുക്കാം. ഞാനിപ്പോൾ നോർമൽ പീനട്ട്സാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കുറച്ച് സോൾട്ട് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്, അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ടേസ്റ്റ് ഉണ്ടാവും. റോസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് അവൻ യൂസ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊരു പാനിലും ചെയ്യാം. ഞാൻ പീനട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നിടം വരെ ചെയ്താൽ മതിയാവും. ഈവൻ ആയിട്ട് റോസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. പാനിൽ ചെയ്യുമ്പോൾ ഒരു 10 മിനിറ്റോളം എടുക്കും ഇതൊന്ന് റെഡി ആവാൻ. അവനിലാണെങ്കിൽ 2 മിനിറ്റ് നേരം ഹീറ്റ് ചെയ്യുക, അതിനുശേഷം എടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വീണ്ടും 2 മിനിറ്റ് നേരം ഹീറ്റ് ചെയ്യുക. അങ്ങനെ ഒരു 2-3 തവണ ചെയ്ത് കഴിയുമ്പോൾ അവനിലേത് റെഡിയാവും. കുറച്ചൊന്ന് ചൂടാകാൻ തുടങ്ങുമ്പോൾ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. ഇപ്പോൾ നന്നായിട്ടൊരു റോസ്റ്റഡ് ആയിട്ടുള്ളൊരു സ്മെല്ല് വരുന്നുണ്ട്. കുറേശ്ശെ സ്കിന്നൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ഇപ്പം ചൂടൊക്കെ നന്നായിട്ട് ആറിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്യാം. ഒന്നെങ്കിൽ ഇതുപോലെ കൈവച്ച് നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ക്ലോത്തിനകത്ത് വെച്ചിട്ട് റബ്ബ് ചെയ്യാം. നന്നായിട്ട് റോസ്റ്റഡ് ആയിട്ടുള്ള പീനട്ട്സ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്കിന്ന് റിമൂവായി വന്നോളും. അങ്ങനെ സ്കിന്ന് ഫുള്ളും ഞാൻ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഫുഡ് പ്രോസസ്സർ ഒന്നും വേണ്ട, സാധാരണ മിക്സി മതിയാവും. ഞാനിത് മുഴുവനും മിക്സിയിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറേശ്ശെയായി പൾസ് ചെയ്തെടുക്കണം. ആദ്യം തന്നെ ഫുൾ സ്പീഡിലിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. കുറച്ച് തവണ ഒന്ന് പൾസ് ചെയ്ത് കൊടുത്ത് ഒന്ന് ക്രഷായി തുടങ്ങിയതിന് ശേഷം മാത്രം നമുക്ക് സ്പീഡ് കൂട്ടി ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ഓരോ മിനിറ്റ് ഇടവിട്ട് സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേണം വീണ്ടും ഗ്രൈൻഡ് ചെയ്യാൻ. ഇതാ കണ്ടോ, ഇപ്പം തന്നെ ഇത് കുറേശ്ശെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് പതുക്കെ ഓയിൽ റിലീസാവും. അങ്ങനെ ഇത് പതുക്കെ ലൂസായി വരും. ഈ പീനട്ടിൽ നിന്ന് വരുന്ന ഓയിൽ മാത്രമാണ് നമ്മൾ എക്സ്ട്രാ ഒട്ടും ഓയിൽ യൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഓയിലൊക്കെ റിലീസായി നല്ലൊരു ബട്ടറി ടെക്സ്ചർ വന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു പരുവത്തിനായി എടുക്കുന്നത്. ഇതിൽ നട്ട്സിൻ്റെ തീരെ ചെറിയ തരിതരിയായിട്ടുള്ള പീസസ് ഉള്ളത് കൊണ്ട് ഒരു ചെറിയ ക്രഞ്ചിനെസ് ഉണ്ടാവും. ഇനി നല്ല ബട്ടറി സ്മൂത്ത് ആയിട്ടുള്ള ടെക്സ്ചറാണ് വേണ്ടതെങ്കിൽ 1 മിനിറ്റ് കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതിയാവും. അങ്ങനെ നമ്മുടെ പ്ലെയിൻ പീനട്ട് ബട്ടർ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സോൾട്ടും കൊക്കോ പൗഡറും ഷുഗറും ഹണിയും ഒക്കെ ആഡ് ചെയ്യാം, പല പല വേർഷൻസ് ഉണ്ടാക്കാം. ഞാനിപ്പോൾ കുറച്ച് പാർട്ടിലേക്ക് കൊക്കോ പൗഡർ ആഡ് ചെയ്ത് ചോക്ലേറ്റ് പീനട്ട് ബട്ടർ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് ബ്രെഡ് സ്പ്രെഡ് ആയിട്ടും കുക്കീസ് ഉണ്ടാക്കാനും ബ്രൗണീസ് ഉണ്ടാക്കാനും ഒക്കെ യൂസ് ചെയ്യാം. അത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. പുറത്തുനിന്ന് ഒട്ടും വാങ്ങണ്ട, ഇനി വീട്ടിൽ തന്നെ ഈസി ആയിട്ട് റെഡിയാക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം. ഇഷ്ടമാകുവാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക് യു.